ചെറുകുന്നിൽ ഉപ്പുവെള്ളം കയറിയ പ്രദേശങ്ങൾ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടീനിഷ പറഞ്ഞു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ആവശ്യമായ ബണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയും പഞ്ചായത്ത് ഉടൻ നടപ്പാക്കും. ശക്തമായ വേലിയേറ്റത്താൽ ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറിയിരുന്നു. പള്ളിക്കര, താവം, മുട്ടിൽ, കട്ടക്കുളം, പൂങ്കാവ് പ്രദേശങ്ങളിലാണ് ഉപ്പുവെള്ളം കയറിയത്. പ്രതിഷേധത്തെ തുടർന്ന് ചെറുകുന്നിൽ ഉപ്പുവെള്ളം കയറിയ പ്രദേശങ്ങൾ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും വിവിധ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായി ഉപ്പുവെള്ളം കയറിയതോടെ പ്രദേശത്തെ കുടിവെള്ളം മലിനമാകുന്നതുകൊണ്ട് തന്നെ വലിയ ദുരിതമനുഭവിക്കുന്നതായും കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ വ്യാപകമായി നശിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. നശിക്കുന്നില്ലേ, പിന്നെ കുടിവെള്ളം മെയിനായിട്ട്, പിന്നെ മൃഗങ്ങൾക്ക് പിന്നെ ഒന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം പുല്ലുകളെല്ലാം നശിച്ചിട്ട്. കുടിവെള്ളം പച്ചക്കറികളൊന്നും നടാൻ പറ്റുന്നില്ല, നശിച്ചു പോകുന്നു. നട്ട് കുറച്ച് ഉഷാറാകുമ്പോൾ തന്നെ അത് അടിയിൽ നഞ്ചു കയറിയിട്ട് അത് അടിവശം അങ്ങനെ പൊട്ടി പോകുന്നു. ഞാനിപ്പോൾ തക്കാളിയും പച്ചമുളകും വഴുതിരിങ്ങ ചെടിയിലും നട്ടിട്ട് എല്ലാം അങ്ങനെ കുറച്ചൊരു കായ് പിടിക്കാനായി. അപ്പം തന്നെ അതെല്ലാം നശിച്ചു പോകുന്നു. പ്രദേശത്ത് ഉപ്പുവെള്ളത്താൽ ചുറ്റിപ്പെട്ട സ്ഥലമാണ് എങ്കിലും എപ്പോഴും ഈ ഡിസംബർ ജനുവരി ആകുമ്പോൾ എപ്പോഴും വെള്ളം കയറി ഉള്ള വെള്ളവും കിണറിലെ വെള്ളവും എല്ലാം മോശമാവുന്നു. അത് കാരണം ഞങ്ങൾ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി മറ്റുള്ള എന്തെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കാന്ന് വെച്ചാൽ അതൊന്നും സാധിക്കുന്നില്ല. എല്ലാം കൂടി ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. ഉപ്പുവെള്ളം കുട്ടികൾക്ക് കളിക്കാനോ പുറത്തിറങ്ങാനോ ഒന്നും കഴിയാത്തൊരു പരിസ്ഥിതിയാണ് ഞങ്ങൾക്ക് ഈ കട്ടക്കുളം ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വർഷങ്ങളായി ഇത്തരത്തിൽ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറാറുണ്ട്. ഇത്തവണ ധാരാളം വെള്ളം കയറിയതുകൊണ്ട് തന്നെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന്റെ കളറിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും ഇത്തരത്തിൽ വെള്ളം കയറുന്നത് മൂലം നിലവിൽ നടക്കുന്ന റോഡ് പ്രവൃത്തി പോലും നിർത്തിവച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരുപാട് കാലമായി, ഒരുപാട് കാലം പറഞ്ഞാൽ ഒരു 10 കഴിഞ്ഞോളം, ഞാനിപ്പോ ഒരു 10-20 കൊല്ലം, 22 കൊല്ലമായി ഞാൻ വിളിക്കും. ഇതിപ്പോ അന്നേ ഉള്ളത് തന്നെയാണ്, ഇപ്പോ ഓവർ വെള്ളം കയറിയിട്ടാ ഉള്ളത്. ഇപ്പോ അടുത്തുള്ള കിണറിലെല്ലാം ഇപ്പോ കളറ് മാറ്റം വന്നിട്ടുണ്ട്. ഉപ്പ് പിന്നെ ലഞ്ച് ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ തറയെല്ലാം വീട്ടിന്റെ തറ വരെ അരിച്ചു പോകുന്ന അവസ്ഥയിലാ ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഒരു കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അതും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. റോഡിന്റെ പണി ഇപ്പോ പകുതി ഭാഗം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു സൈഡ് താഴ്ത്താ ഉള്ളത്. അത് ഉപ്പ് ഇപ്പൊ റോഡിന്റെ മുഖത്തേക്ക് കയറിയാൽ ഇപ്പൊ റോഡ് പണിയെടുത്തിട്ട് കാര്യമില്ല, അത് പൊട്ടിപ്പൊടിഞ്ഞ് പോവുകയുള്ളൂ. പ്രതിഷേധം ശക്തമായതോടെയാണ് ചെറുകുന്ന് പഞ്ചായത്ത് അധികൃതർ ഉപ്പുവെള്ളം കയറിയ പ്രദേശം സന്ദർശിച്ചത്. വെള്ളം കയറുന്നത് തടയാൻ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ പറഞ്ഞു. വലിയ തോതിലുള്ള വെള്ളം കയറുന്നത് മറ്റേ കഴിഞ്ഞ വർഷം ഈ നിലയിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധയപ്പെട്ട ഉടനെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും സന്ദർശിച്ചിട്ടുണ്ട്. ഈ 12-ാം വാർഡിലെ ഈ സ്ഥലം ഇപ്പോൾ സന്ദർശിച്ചിട്ടുള്ളത് തീർച്ചയായും ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ആവശ്യമായ ബണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കും. ഇതിനായി ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, MLA എന്നിവരോട് സഹായം ആവശ്യപ്പെടും. ചെറുകുന്ന് പഞ്ചായത്തിലെ ഉപ്പുവെള്ളം കയറിയ പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, എന്നി ഷേർലി, കെ ഹരിദാസൻ, കെ നാസർ തുടങ്ങിയവരാണ് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.